അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്ത് വിഷമമുണ്ടായി. അപ്പോൾ ടീച്ചർ ചൊല്ലിത്തന്ന വരികൾ ഓർക്കുന്നില്ലേ? ബാലാമണിയമ്മയുടെ കൂപ്പുകയിലെ വരികൾ. വിട്ടയൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാണി പറഞ്ഞേ കാണാനുള്ള ജന്മഭൂമിയ കാലം മോഹനം. എന്നെ ഒന്നു വിട്ടയക്കൂ, തൊട്ടരികത്ത് തന്നെ കാട് എന്റെ ജന്മഭൂമി എന്നെ വിളിക്കുന്നു. എന്റെ കൂട്ടുകാരൊക്കെ അവിടെ പറന്നുല്ലസിച്ച് കളിക്കുന്നുണ്ട്. എന്നെയും അവരോടൊപ്പം ഒന്ന് വിട്ടയക്കൂ. സങ്കടത്തോടെ ഒരു കിളി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി നൽകുന്നത്? ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് കിളിയും കുട്ടിയുമായുള്ള ആ സംഭാഷണം ഒന്ന് എഴുതി നോക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് അഭിനയിക്കുകയും ചെയ്യാം. അപ്പോൾ അഭിനയിക്കാമെന്ന ആ പ്രവർത്തനം കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കൂ. ഇതുപോലെ ഒരു കിളിയും കുട്ടിയും തമ്മിലുള്ള കാവ്യരൂപത്തിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ. കിളി കുട്ടിയോട് പറയുകയാണ്, നിന്നോട് കുഞ്ഞേ ഞാൻ മിണ്ടില്ല, നീ നീട്ടും കതിർ കുത്തില്ല, പച്ച ചില്ലകൾ തോറും പാറി പാറി പറവകൾ പാടുമ്പോൾ കുളിരൊഴുകുന്ന കിഴക്കൻ കാറ്റിൽ കുത്തിമറിഞ്ഞു കളിക്കുമ്പോൾ കൂട്ടിലിരുത്തി സൽക്കാരം കുഞ്ഞേ വലിയൊരു ധിക്കാരം, കൂറുണ്ടെങ്കിൽ വരൂ കൂടു തുറന്നു തരൂ. അപ്പോൾ കുട്ടി എന്താണ് ചോദിക്കുന്നത്? കൂട്ടിലിരുന്നു മുഷിഞ്ഞോ കുട്ടികളോടുമിടഞ്ഞോ, പാവം പുറമേ പോയാൽ നിന്നെ പാട്ടൻ പൂച്ച പിടിക്കില്ലേ, ആകാശത്തിലെ വേട്ട പക്ഷികളയ്യോ കൊത്തി കൊല്ലില്ലേ, പൊന്നിൻ തൂളികൾ തൂകിയ പോലെ മിന്നും പച്ച ചിറകുകളാലെ കൂടിന്നരികളിൽ ഇങ്ങനെ ഇട്ടടി കൂട്ടുകിളയ്യോ നോവില്ലേ. അപ്പോൾ കിളി മറുപടി പറയുകയാണ്, കൂറുണ്ടെങ്കിൽ വരൂ കൂടു തുറന്നു തരൂ, ആപത്തില്ലാതാക്കാൻ കൂട്ടിനകത്തിടുന്നതു നന്നെന്നോ, കൂട്ടിനകത്തു കുടുങ്ങുന്നതിലും കൂറ്റനൊരാപത്തുണ്ടെന്നോ, പാണ്ഡൻ പൂച്ച പിടിച്ചോട്ടെ പരുന്തു കൊത്തിക്കൊന്നോട്ടെ, സ്വാതന്ത്ര്യത്തിലെ ആപത്തിൻ സ്വാദറിയാനാടെന്താഹം, പറന്നു ചുറ്റണം ആകാശത്തിൽ പാടിക്കൊണ്ടെന്നെന്മോഹം, കൂറുണ്ടോ കനിവുണ്ടോ കൂടു തുറന്നു തരൂ കുഞ്ഞേ കൂടു തുറന്നു തരൂ, കൂടു തുറന്നു തരൂ കുഞ്ഞേ കൂടു തുറന്നു തരൂ കുഞ്ഞേ കൂടു തുറന്നു തരൂ. ഈ കവിത കേട്ടപ്പോൾ കൂട്ടുകാരെ, കിളികളെ ഇങ്ങനെ കൂട്ടിൽ അടച്ചിടാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ നേരത്തെയുള്ള പദ്യ കവിതയിൽ അനുജനോട് ചേട്ടനൊരു ഉത്തരം പറഞ്ഞിരുന്നു അല്ലേ, സാഹസം ചെയ്യല്ലേ, പക്ഷികളെ നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ കൂട്ടിൽ വളർത്താമെന്ന് അനുജൻ പറഞ്ഞപ്പോൾ ഏട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? ആ വരികൾ കൂടി ഒന്ന് ഓർത്തു നോക്കി ചൊല്ലൂ. സാഹസം ചൊല്ലു. സാഹസം ചെയ്യുള്ള പക്ഷികൾക്കു സ്വാതന്ത്ര്യമല്ലയോ ജീവവായു. അല്ലേ, പക്ഷികൾക്ക് സ്വാതന്ത്ര്യമാണ് ജീവവായു എന്നാണ് ഏട്ടൻ
അനുജനോട് പറഞ്ഞുകൊടുത്തത്. സ്വാതന്ത്ര്യം തന്നെയാണ് പക്ഷികൾക്കും മനുഷ്യർക്കും എല്ലാം ജീവവായു ആയിട്ടുള്ളത്. ഈ കവിതകളിലൊക്കെയുള്ള ആശയം ഇതാണ്. പാവം ജീവികൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. കൊച്ചു സീത ഒരു സ്വർണക്കൂട്ടിൽ തത്തയെ വളർത്തിയ കാവ്യഭാഗം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യ മഞ്ജരിയിലെ ആ വരികൾ ടീച്ചർ ചൊല്ലിത്തരാം. ആവോ വിശപ്പില്ലേ കാച്ചിയ പാലിത തൂവെല്ലി കിണ്ണത്തിൽ തേൻ കുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ പ്രീതിയാലീവക സ്വാഗത കൊഞ്ചലോടാദിത്യം പെൺകിടാരംഭിക്കേ വീതിയുള്ളാകാശം ചുറ്റുമജ്ജീവികൾ ഭീതി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും. മനസ്സിലാകുന്നുണ്ടോ എന്താണ്